ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിജീസ് ഹാപ്പി കിച്ചൺ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാനും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ഒരു 200 ഗ്രാം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വറുത്ത റവ എന്നല്ല, നോർമൽ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചതാണിത്. പിന്നെ ഇതൊരു 2 ടീസ്പൂൺ പാൽപ്പൊടി, ഒരു 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഒരു എഗ്ഗ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ കേക്കിനൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യാതെ ഓരോന്നോരോന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ കട്ടയൊന്നുമില്ലാതെ ബീറ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല സ്മൂത്തായ ബാറ്റർ ആണ് വേണ്ടത്. കണ്ടു, നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതും മിക്സ് ചെയ്യുക നന്നായിട്ട്. അതാ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് നല്ല കട്ടിക്കനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് റവ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം പാടെ ഒരുമിച്ച് ഇടുക എന്നുണ്ടെങ്കിൽ മൊത്തം കട്ട പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ കേക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ശേഷം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് തിക്കായിട്ട് ഇങ്ങനെ വരണം നമ്മുടെ ബാറ്റർ. അങ്ങനെ നമുക്ക് എല്ലാതും ഇട്ട് കൊടുക്കാം. സ്പൂണിന്ന് വിട്ട് കിട്ടുന്ന പരുവായി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഉരുട്ടാൻ പരുവത്തിൽ അരി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓരോ ഷേപ്പിൽ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് എന്ത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് നീളത്തിലായിട്ട് നമ്മുടെ ഉന്നക്കായ മോഡൽ പോലെ കുറച്ച്